നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും വൈദ്യുതി ചാർജ് വർധനയും വേണ്ടി വന്നേക്കാമെന്നും മന്ത്രി പറഞ്ഞു ലോഡ് ഷെഡിംഗ് വേണോ വേണ്ടയോ എന്ന് ഇരുപത്തിയൊന്നിന് ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷം അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ആദ്യ പത്രിക സമർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ചാണ്ടിയമ്മൻ വരണാധികാരിക്ക് മുന്നിലെത്തിയത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മന് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ നേരെ കല്ലെറിഞ്ഞ കേസിലെ പ്രതി സിഒ്ടി നസീറിന്റെ കുടുംബം നസീറിന്റെ കുടുംബം ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ എതിർക്കാൻ തോന്നിയില്ലെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു അതവരുടെ താല്പര്യവും കരുതലുമാണ് നന്ദി പറയുന്നുവെന്നും ചാണ്ടിയുമ്മൻ കൈതോലപ്പായ വിവാദത്തിൽ പേരുകൾ വെളിപ്പെടുത്തി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ ദേശാഭിമാനി ഓഫീസിൽ നിന്ന് രണ്ടേ ദശാംശം മൂന്ന് അഞ്ചുകൂടി സമാഹരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണെന്നാണ് വെളിപ്പെടുത്തൽ പണം എ കെ എത്തിച്ചത് പി രാജീവാണെന്നും ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെളിപ്പെടുത്തി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ കൈതോലപ്പായയിലെ പണം ആരോപണത്തിൽ പ്രതികരണവുമായി മന്ത്രി പി രാജീവ് ആരോപണം ഭാവനയിലുദിച്ച കെട്ടുകഥയാണെന്നും വസ്തുതയുടെ കണിക പോലുമില്ലെന്നും പി രാജീവ് പറഞ്ഞു നികുതി വെട്ടിപ്പ് ആരോപണത്തിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ വിശദീകരണം തള്ളി സി പി ഐ എം ന്യായവിലയുടെ അടിസ്ഥാനത്തിലല്ല സംസ്ഥാനത്ത് ഭൂമി കച്ചവടം നടക്കുന്നത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ മാത്യു കുഴൽനാടൻ കൃത്യമായ മറുപടി എന്നും വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അതിനുശേഷം ആലോചിക്കാമെന്നുമാണ് സി പി ഐ എം നിലപാട് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടന്റെ കുടുംബ വീട്ടിൽ നാളെ റവന്യൂ വിഭാഗം സർവേ നടത്തും കോതമംഗലം കടവൂർ വില്ലേജിലെ ഭൂമിയാണ് അളന്ന് പരിശോധിക്കുന്നത് നാളെ രാവിലെ പതിനൊന്നിനാണ് റിസർവേ നിശ്ചയിച്ചിരിക്കുന്നത് വിജിലൻസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സർവേക്ക് നോട്ടീസ് നൽകിയതെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് കള്ളപ്പണം വെളുപ്പിച്ചു നികുതി വെട്ടിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുന്ന മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടനെതിരെ ഡിവൈഎഫ്ഐ സമരത്തിലേക്ക് വരും ദിവസങ്ങളിൽ ശക്തമായ സമരം നടത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് എം ഓഫീസിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് മിച്ചഭൂമി പട്ടയം എന്നിവ ബന്ധപ്പെട്ട് കേരളത്തിൽ നിയമമുണ്ടെന്നും വ്യക്തികളെയും രാഷ്ട്രീയവും അടിസ്ഥാനമാക്കിയാവില്ല നടപടിയെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പി വി അൻവറിന്റെ കാര്യത്തിൽ നിയമം എങ്ങനെയാണോ അതനുസരിച്ചുള്ള നടപടിയുണ്ടാകുമെന്നും ചട്ടത്തിനും നിയമത്തിനും മുകളിൽ പോകാൻ ആർക്കും കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു മാത്യു കുളനാടന്റെ റിസോർട്ട് വിവാദത്തിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ടെന്നും അതിനുശേഷം നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചന്ദ്രയാൻ മൂന്നിന്റെ നിർണായക ഘട്ടം വിജയകരമായി പൂർത്തിയായി ലാൻഡർ മൊഡ്യൂൾ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് വേർപ്പെട്ടു ഇതോടെ ലാൻഡർ ചന്ദ്രനിലേക്കുള്ള യാത്ര തുടങ്ങി ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയേഴിന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തും വാഹനങ്ങളിലെ തീപിടുത്തം പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയെ രൂപീകരിക്കും ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കഴിഞ്ഞ രണ്ടു വർഷമുണ്ടായ അപകടങ്ങൾ പരിശോധിക്കും വാഹനങ്ങളുടെ രൂപമാറ്റത്തിനെതിരെയും കർശന നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനമായി പാലക്കാട് പിരായിരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വാക്സിൻ മാറി കുത്തിവെച്ച സംഭവത്തിൽ നഴ്സിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജെ പി എച്ച് എൻ ചാരുതയെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ജില്ലാ മെഡിക്കൽ ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നഴ്സിന് കൈപ്പിഴ സംഭവിച്ചതായി ഇവർ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് ഗ്രാമീണ മേഖലകളിലെ റേഷൻ കടകളിൽ പ്രദേശത്തെ കർഷകരുടെയും കുടുംബശ്രീയുടെയും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അവസരമൊരുക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കാർഷിക രംഗത്ത് സർക്കാർ നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകളാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വില വർധനവ് പിടിച്ചു നിർത്തുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും ഉൽപാദന രംഗത്ത് കേരളം മുന്നേറുകയാണെന്നും തരിശുരഹിത ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം നീങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു ദേവികുളം തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് എ രാജ നൽകിയ ഹർജി സുപ്രീംകോടതി അടുത്ത ബുധനാഴ്ചത്തേക്ക് പരിഗണിക്കാനായി മാറ്റി കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട രേഖകൾ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീംകോടതിക്ക് കൈമാറിയില്ലെന്ന് കേസിലെ എതിർ കക്ഷി ഡി കുമാറിന്റെ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ പറഞ്ഞു മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ഐ ജി ലക്ഷ്മണൻ എന്ന് ക്രൈംബ്രാഞ്ച് ഐ ജിക്കെതിരെ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയെന്ന് ഇടക്കാല ജാമ്യം റദ്ദാക്കാനുള്ള ഹർജിയിൽ അനുബന്ധമായി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിൽ സുപ്രധാന തെളിവുകൾ കിട്ടിയെന്ന് വ്യക്തമാക്കുന്ന ക്രൈംബ്രാഞ്ച് ഐ ജി അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി കോട്ടിക്കുളത്ത് റെയിൽവേ പാളത്തിൽ കല്ലും ക്ലോസറ്റ് കഷ്ണവും കണ്ടെത്തി കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ആണ് ട്രാക്കിൽ ഇവ കണ്ടെത്തിയത് ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസും മേൽപ്പറമ്പ് പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി കല്ലും ക്ലോസറ്റ് കഷ്ണവും ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഹിന്ദുത്വത്തിന്റെ പേരിൽ മതേതരത്വത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കുമെതിരെ ചിലർ പ്രവർത്തിക്കുന്നുവെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ കേസിൽ കക്ഷി ചേരാൻ കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് വൃന്ദ ഈ ആരോപണം ഉന്നയിച്ചത് വൃന്ദ കാരാട്ടും ഡൽഹി സി സംസ്ഥാന സെക്രട്ടറി കെ എം തിവാരിയുമാണ് കേസിൽ കക്ഷി ചേരാൻ കോടതിയിൽ അപേക്ഷ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് മണിപ്പൂരിലെ മെയ്തേയ് കുക്കി എം എൽ എ മാർ കുക്കി ആധിപത്യമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക ചീഫ് സെക്രട്ടറിയെയും ഡി ജി പി യേയും അനുവദിക്കണമെന്ന് കുക്കി എം എൽ എ മാർ ആവശ്യപ്പെട്ടു മണിപ്പൂരിൽ നിന്ന് അർദ്ധ സൈനിക വിഭാഗത്തെ പിൻവലിക്കണമെന്നാണ് മെയ്തേയ് സമുദായത്തിലെ നിയമസഭാ അംഗങ്ങളുടെ ആവശ്യം നെഹ്റു മ്യൂസിയത്തിന്റെ പുനർനാമകരണത്തിൽ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി എം പി കർമ്മങ്ങളിലൂടെയാണ് നെഹ്റു അറിയപ്പെടുന്നത് പേരിൽ മാത്രമല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി ലഡാക്കിലേക്ക് പുറപ്പെട്ടു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി